This program is possible by the support and prayers of partners and well-wishers of Jesus Redeems Ministries. മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, ക്യാമറയിൽ നിന്ന് പറ്റില്ല. എന്നെ ഷൂട്ട് ചെയ്യ്, എന്നെ ഷൂട്ട് ചെയ്യ്, ദയവ് എന്നെ ഷൂട്ട് ചെയ്യ്. ഞാൻ ചത്തേക്കാം. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഷൂട്ട് ചെയ്യ്. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയോ? ഇതേപോലെ നഷ്ടം സംഭവിച്ചതിനാലുള്ള വിഷമം നിങ്ങൾക്കുണ്ടായിരിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നിനക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ഞാൻ നിനക്ക് പകരം നൽകും. വളരെ സങ്കടമുണ്ടമ്മേ, ഇനി എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ലമ്മേ. എന്താ മോളെ ഇങ്ങനെ പറയുന്നേ? നല്ലോണം ജീവിച്ചോണ്ടിരുന്നതല്ലേ? നല്ലോണം ജീവിച്ചോണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എല്ലാം കുറച്ചു ദിവസത്തിനകം ശരിയാകും മോളെ. ഞാൻ വല്ലതും കഴിച്ചിട്ട് 4 ദിവസമായി അമ്മേ. അതേടാ, വലിയ ബുദ്ധിമുട്ടില്ല. എനിക്കും ഇതുവരെ ബിസിനസ് ഒന്നും പിക്കപ്പ് ആയിട്ടില്ലടാ. അന്നത്തെ കാര്യമാണ് നടക്കുന്നത്. നീ വേണേ നമ്മുടെ ക്ലാസ്മേറ്റ് സദാട്ട് എടുത്തൊരു സഹായം ചോദിക്ക്. നമ്മുടെ സെറ്റിലെ ഏറ്റവും കാശുള്ള പാർട്ടി അവനല്ലേ? അവനൊരു കള്ളനല്ലേ? ഇതാ നോക്കടാ, ഇന്ന് തെറ്റായ വഴി പണം സമ്പാദിക്കുന്നവനാണ് നന്നായിട്ടുള്ളത്. ഞാൻ വേണമെങ്കിൽ അവനെ ഫോണിൽ വിളിക്കാം, നിന്റെ കാര്യങ്ങളൊക്കെ പറയാം. നീ വീട്ടിൽ പോയിട്ട് അവനോട് സംസാരിക്കുക. അല്ല, ആ 4 നമ്പർ വീട്ടിൽ നിന്ന് എപ്പോഴാ വാടക മേടിക്കാൻ പോകുന്നേ? ഈ മാസം കൊണ്ട് അഡ്വാൻസും തീരും. അവരോട് വീട് ഒഴിഞ്ഞു തരാൻ പറഞ്ഞേക്ക്. നീ തന്നെ പറഞ്ഞേക്ക്. 24 മണിക്കൂർ ആ സെല്ലും കുത്തിക്കൊണ്ടിരുന്നാ മതിയല്ലോ. ഈ മാസം കൊണ്ട് അഡ്വാൻസ് തീരും, നിങ്ങൾ വീട് ഒഴിഞ്ഞു തന്നേക്ക്. വാടക തരാൻ നിവൃത്തിയില്ലാതെ ഓരോന്ന്. വേണമെങ്കിൽ നമ്മുടെ ക്ലാസ്മേറ്റ് സദയോട് ഹെൽപ്പ് ചെയ്യുക. അവനാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കാശുകാരൻ. ആ രവി, പറ സുഖമാണോ നിനക്ക്? അത്
എന്താടാ? അത് പിന്നെ പറയടാ. ഞാനൊരു പ്രൈവറ്റ് കൺസേണിൽ ജോലി ചെയ്തില്ലേ? അതെ. അതിൽ കുറച്ചുപേരെ ജോലി നിറക്കായിരുന്നു. ഞാനും അതിലൊരാളാ. അതിരിക്കട്ടെ, നിനക്ക് ചെലവിന് വല്ല പണം വല്ലതും വേണോ? അല്ല, എനിക്കൊരു ജോലി വേണം. ജോലി വേണോന്ന്? എന്റെ അടുത്തോ? അതെടാ, എന്റെ ജോലി രാത്രിയിലുള്ളതാ. വലിയ മതില് ചാടി കടക്കണം, കൂട്ട് തകർക്കണം, കൊള്ളയടിക്കണം, കുടുങ്ങുകയാണെങ്കിൽ ആളിനെ കൊല്ലണം, അല്ലെങ്കിൽ ജയിലിൽ പോണം. എങ്ങനെ? ഓക്കേടാ. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി തന്നെ ഫസ്റ്റ് അസൈൻമെന്റ് നമുക്കങ്ങ് തുടങ്ങിയേക്കാം. എന്റെ ആളിന്റെ അടുത്ത് നിന്റെ നമ്പർ കൊടുത്തേക്കാം, അവൻ പോയി സ്പോട്ട് കാണിക്കും. ശരിടാ. ആ എന്നാ ശരി. ഇങ്ങനൊരു തൊഴിൽ വെച്ചിട്ട് ജനങ്ങൾക്കെല്ലാം ജോലി കൊടുക്കാന്നാ തോന്നുന്നത്. ആ മെയിൻ റോഡിലുള്ള വീട്ടിലെ ഒരു സ്ത്രീ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? അത് കാണിച്ചു കൊടുത്തേക്ക്. ഓക്കെ. ഈ വീട് തന്നെ. നീ പുതിയ ആളായതുകൊണ്ട് ഈസി ആയിട്ടുള്ള അസൈൻമെന്റാ. ഈ വീട്ടിലൊരു സ്ത്രീ തനിച്ചാ താമസം. ഞാൻ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ച് കാര്യം തീർത്തിട്ട് പെട്ടെന്ന് തിരിച്ചു വന്നേക്ക്. മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം, ക്യാമറയിൽ നിന്ന് പറ്റില്ല. ക്യാമറയിൽ കണ്ടിട്ടാണ് വാച്ച്മാനോട് വരാൻ പറഞ്ഞത്. എന്നെ ഷൂട്ട് ചെയ്യ്, എന്നെ ഷൂട്ട് ചെയ്യ്, ദൈവം എന്നെ ഷൂട്ട് ചെയ്യ്. ഞാൻ ചത്തേക്കാം. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ജീവിച്ചിട്ട് എന്ത് കാര്യം? ഷൂട്ട് ചെയ്യ്. നീ ആരാ? ഞാൻ ഇവിടുത്തെ തന്നെയല്ല, ഒരു പ്രൈവറ്റ് കൺസേണിലാ വർക്ക് ചെയ്തിരുന്ന. അവിടെ ജോലിയിൽ നിന്ന് കുറച്ചുപേരെ ഇറക്കിയിരുന്നു, അതിൽ ഞാനും ഒരാളാ. 4 മാസമായിട്ട് ജോലി അന്വേഷിക്കുക, പക്ഷെ കിട്ടിയില്ല. ഫാമിലി റൺ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഭാര്യ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. ബൈക്ക് ഡ്യൂ കെട്ടാൻ പറ്റിയില്ല, ഫിനാൻസുകാർ എടുത്തുകൊണ്ട് പോയി. വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും കാശില്ല, അതുകൊണ്ട് ഒഴിഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞു.
അധ്വാനിച്ച് ജീവിക്കാൻ ആഗ്രഹം, പക്ഷെ അതിനുള്ള അവസരം കിട്ടുന്നില്ല. സിറ്റുവേഷൻ കാരണമാണ് ജോലിക്ക് വന്നത്. ഇതൊന്നും നിലച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ മാത്രം ജീവിച്ചിട്ട് എന്ത് ചെയ്യാനാ? എന്നെ കൊല്ല്, ഞാൻ സന്തോഷമായിട്ട് മരിക്കാം. എന്തിനാ ഞാൻ ജയിലിൽ പോയി കിടക്കാനോ? നിന്നെ പോലെ ഞാൻ തെറ്റായ തീരുമാനം എടുക്കാറില്ല. ഇന്ന് ധാരാളം പേർ ജീവിതത്തിൽ പരിശ്രമിച്ചു നോക്കിയിട്ട് ജയിച്ചില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങളെപ്പോലെ തെറ്റായ വഴി തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ തിരഞ്ഞെടുത്ത് ജീവിതം തന്നെ നഷ്ടമാക്കുന്നു. നമ്മിൽ പലരും ഇന്ന് ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നേയില്ല. ശരിയായ വഴിയോ? അതെ, നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞു. ഇതേ സ്ഥിതിയിൽ നമ്മളെ സൃഷ്ടിച്ച കർത്താവായ യേശു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് പകരം നൽകുമെന്ന് പറയുന്നു. അത് എങ്ങനെ സാധിക്കും? വിശ്വസിച്ചാൽ എല്ലാം സാധ്യമാകും. തെറ്റായ വഴി തിരഞ്ഞെടുത്ത് ദുഷിച്ച ജീവിതം നയിച്ച് എല്ലാം നഷ്ടപ്പെട്ടു പോയ എന്റെ ഭർത്താവ് വിശ്വസിച്ചു. കർത്താവ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകി. വിദേശം വരെ അദ്ദേഹത്തിന്റെ ബിസിനസ് അഭിവൃദ്ധിപ്പെടുത്തി. ഇപ്പൊ വിദേശത്തുള്ള ബിസിനസ് എന്റെ ഭർത്താവും ഇവിടെ ഞാനുമാണ് നോക്കുന്നത്. എനിക്കും ഇങ്ങനെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടേ? കർത്താവായ യേശുവിനെ വിശ്വസിക്കണം. എനിക്കൊരു നല്ല ജീവിതം കിട്ടുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. നല്ലത്. നിങ്ങൾ ഏത് കമ്പനിയിലാ ജോലി ചെയ്തത്? ജെകെ എന്റർപ്രൈസ്. അവിടെയായിരുന്നോ? അതെ. അതെന്റെ കസിൻ്റെതാണ്. അതെയോ? നിങ്ങൾ രാവിലെ ഓഫീസിൽ പോയിക്കോളൂ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു കിട്ടും. ഞാൻ നിങ്ങളുടെ MD വിളിച്ച് സംസാരിക്കാം. വളരെ നന്ദിയുണ്ട്. നന്ദി യേശുവിന് പറയണം. അവനിൽ വിശ്വാസത്തോടെ പോകണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി മാത്രമല്ല, നഷ്ടപ്പെട്ട സ്വന്തം ബന്ധങ്ങളും വസ്തുവകകളും നിങ്ങൾക്ക് തിരിച്ചു നൽകും. സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ മാനേജറെ സംസാരിക്കുന്നത്. ആ, പറഞ്ഞോളൂ സാർ. റാണി മാഡം MD വിളിച്ചു എന്ന് പറഞ്ഞു. സാറ് സാറിന്റെ ജോലി കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ 4 മാസത്തെ ശമ്പളം ബാക്കി ഇന്ന് തന്നെ അക്കൗണ്ടിലിടാൻ പറഞ്ഞിരിക്കുക. അത് അയച്ചു കഴിഞ്ഞു, അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ സാർ, ഉടനെ ചെക്ക് ചെയ്യാം. യെസ്, 4 മാസം ശമ്പളം ക്രെഡിറ്റ് ആയിരിക്കുന്നു. താങ്ക് യു ജീസസ്. നിങ്ങൾ മാത്രമേ തിരിച്ചു വന്നിട്ടുള്ളൂ. എല്ലാം കർത്താവിന്റെ കൃപയാണ്. അകത്തേക്ക് വരൂ. സാർ നമസ്കാരം. സാർ എനിക്ക് ജോലി കിട്ടി സാർ. വംശോൾ സാർ തരാനുള്ള വാടകയാണ്. സാർ നന്ദിയുണ്ട് സാർ. വാ മുളകത്തു, മോൾക്ക് ആവശ്യമുള്ളത് എടുത്തു. ഈ ബ്രഷ് മതിയോ? ഞാൻ ഇത് എടുക്കുകയാണേ. ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ. പോയല്ലോ, ഇഷ്ടപ്പെട്ട എല്ലാം വാങ്ങിച്ചോ. ഇപ്പൊ നിനക്ക് ഹാപ്പി അല്ലോ. പിന്നെ നീ എടുത്തില്ലേ? വേണ്ടതെല്ലാം എടുത്തു. ശരി, ഓക്കെ. രവി, ഹേയ്, ഹായ്ടാ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. എങ്ങനെയാടാ? യേശുവിനെ വിശ്വസിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ ഈ പുതുവത്സരാശംസകൾ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമെന്ന ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ പുതുവത്സരത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും വിജയങ്ങളും ഐശ്വര്യവും ഔന്നത്യവും കർത്താവ് അരുളി നിങ്ങളെ സന്തോഷിപ്പിക്കുവാൻ പോകുന്നു. അതിനാൽ നിങ്ങൾ വിഷമിക്കാതിരിക്കുവിൻ. ഈ വർഷം എങ്ങനെയായിരിക്കുമോ എന്താകുമോ എന്തോ എന്ന് ഭയപ്പെടേണ്ടതില്ല. കഴിഞ്ഞ വർഷത്തിൽ പകർച്ചവ്യാധി, മറ്റു പ്രശ്നങ്ങൾ, നഷ്ടം എന്നിവയോടെയാണ് കഴിച്ചുകൂട്ടിയത്. ഈ വർഷം എങ്ങനെയായിരിക്കുമോ എന്തോ എന്ന് വിഷമിക്കുകയാണോ നിങ്ങൾ? കർത്താവായ യേശു
വർഷത്തെ നന്മ കൊണ്ട് കിരീടധാരണം ചെയ്യുന്നവനാണ്. അവൻ സകലത്തെയും ഭരിക്കുന്നവനും സകലതിനെയും കൈകാര്യം ചെയ്യുന്ന ദൈവവുമായിരിക്കുന്നുവെന്ന് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. നിങ്ങളെയും അവൻ സംരക്ഷിച്ച് ശ്രദ്ധയോടെ വഴി നയിക്കും. ഈ വർഷത്തിനായി ദൈവം നിങ്ങൾക്ക് ഒരു വാക്ക് നൽകുന്നുണ്ട്. അവൻ വാക്ക് മാറാത്തവനാണ്, വാക്ക് പാലിക്കുന്നവനാണെന്ന് വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. എന്ത് വാക്കാണ് കർത്താവ് നൽകുന്നത്? വാഗ്ദത്തമായി കർത്താവ് നൽകുന്നത് യോവേൽ 2:25 വചനത്തിൽ, ഞാൻ നിങ്ങൾക്ക് പകരം നൽകും, ഐ വിൽ റെസ്റ്റോർ ടു യു. ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന് കർത്താവ് പറയുന്നു. പകരം നൽകും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്താണോ നമുക്ക് നഷ്ടപ്പെട്ടത്, ഏത് കാര്യത്തിലാണോ നമുക്ക് അശ്രദ്ധ പറ്റിയത്, നമുക്ക് നഷ്ടപ്പെട്ട അതിനെ വീണ്ടും നമുക്ക് നൽകും എന്ന് കർത്താവ് വാക്ക് നൽകുന്നു. കഴിഞ്ഞ വർഷത്തിൽ നിങ്ങളുടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജോലി, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ തൊഴിൽ, നിങ്ങളുടെ അന്തസ്സ്, അഭിമാനം, ചില കാര്യങ്ങൾ കാരണം സംഭവിച്ച അപമാനവും നിന്ദയും കൊണ്ട് നിങ്ങളുടെ ആ അഭിമാനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയോ? ശരീരത്തിൽ രോഗം പിടിപെട്ടതുകൊണ്ട് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയോ? പ്രത്യാശ നഷ്ടപ്പെട്ടു പോയോ? ഇതേപോലെ നഷ്ടം സംഭവിച്ചതിനാലുള്ള വിഷമം നിങ്ങൾക്കുണ്ടായിരിക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നിനക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ഞാൻ നിനക്ക് പകരം നൽകും എന്ന് കർത്താവ് വാക്കു നൽകുന്നു. പോയത് പോയത് തന്നെ, നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, അവനെക്കൊണ്ട് അതിന് പകരം നൽകാൻ സാധിക്കും. അതുകൊണ്ടാണ് അവൻ വാക്ക് നൽകുന്നത്, ഞാൻ പകരം നൽകും എന്ന്. ദാവീദ് എന്ന ഒരു ഭക്തന് കർത്താവിന്റെ മേൽ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ശത്രുക്കൾ വന്ന് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ളതെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി. ഭാര്യ, മക്കൾ, സ്വത്ത് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഒറ്റയ്ക്കാക്കപ്പെട്ട സ്ഥിതിയിൽ ആരോരും സഹായത്തിനുമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, നിനക്കെല്ലാത്തിനും പകരം ലഭിക്കും, ഞാൻ നിനക്ക് പകരം നൽകുമെന്ന് വാക്ക് നൽകി ഒരു കാര്യത്തിൽ പോലും കുറവ് ലഭിക്കാതെ എല്ലാം തിരികെ ലഭിക്കാൻ കർത്താവ് അത്ഭുതം ചെയ്തു എന്ന് നാം വേദപുസ്തകത്തിൽ കാണുന്നു. അതേപോലെയുള്ള അത്ഭുതം യേശു ഇന്ന് നിങ്ങൾക്ക് ചെയ്യും. മുൻപൊരിക്കൽ ഞാനൊരു വിദേശ രാജ്യത്തേക്ക് ശുശ്രൂഷയ്ക്കായി പോയിരുന്നു. അവിടെയുള്ള ഒരു സഹോദരൻ എന്നെ കാണാനായി വന്നിരുന്നു. എന്നെ കണ്ട ഉടനെ അദ്ദേഹം കണ്ണുനീരൊഴുക്കി കരഞ്ഞു. എന്താണ് പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ, ഞാനൊരു ജോലിക്കായി ഈ രാജ്യത്തിലേക്ക് വന്നതാണ്, 3 വർഷത്തെ കോൺട്രാക്ട് കഴിഞ്ഞു, ഇനി ഇവിടെ നിനക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് അവർ പിരിച്ചുവിട്ടു. ഞാൻ സമ്പാദിച്ചു വെച്ച ആ പണം കൊണ്ടാണ് ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചിരുന്ന കടമൊക്കെ കുറേശ്ശെയായി അടച്ചു തീർത്തിരുന്നത്. ഞാൻ സ്വന്തമായിട്ട് അല്പം ഭൂമി വാങ്ങി അവിടെ ഒരു വീടും പണിതുകൊണ്ടിരിക്കുകയാണ്. ആ വീടിന്റെ പണി പൂർത്തിയാക്കണം, എന്റെ സഹോദരന്റെ വിവാഹവും നടത്താനുണ്ട്, കടമുള്ളതൊക്കെ അടച്ചു തീർക്കാനുണ്ട്. എന്റെ ഈ സമ്പാദ്യവും ജോലിയും തുച്ഛമായ വരുമാനവും വിശ്വസിച്ചാണ് നാട്ടിലുള്ളവരൊക്കെ ഇരിക്കുന്നത്. ഇപ്പോഴെന്റെ ജോലി നഷ്ടപ്പെട്ടു, ഇനി കുറച്ചു ദിവസം കൂടി ഇവിടെ താമസിക്കാൻ പറ്റൂ? ഞാൻ നാട്ടിൽ ഈ വിവരം പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ അവരെ വിഷമിക്കും, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ നാട്ടിലേക്ക് പോയാൽ ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക? എന്റെ ജോലി നഷ്ടപ്പെട്ട് വരുമാനമില്ലാതെ ആയതുകൊണ്ട് വാങ്ങിച്ച കടം തിരിച്ചടയ്ക്കാൻ പറ്റില്ല, വീടിന്റെ പണി പൂർത്തിയാക്കാൻ പറ്റില്ല, അനിയന്റെ വിവാഹവും എനിക്ക് നടത്താൻ പറ്റാതെ പോകും. എല്ലാം കൂടെ ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. ഇതിനേക്കാളും ഭേദം മരിച്ചു പോകുന്നതാണെന്ന് തോന്നിപ്പോകുന്നു. നാട്ടിലേക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഒരു ജോലി നഷ്ടപ്പെട്ട് വരുമാനമില്ലാതായതുകൊണ്ട് ഇത്രമാത്രം പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നു, ഒരു തെറ്റായ തീരുമാനത്തിലേക്ക് വഴുതി വീഴാൻ ഇടയാക്കുകയും ചെയ്യുന്നു. പലരും വിചാരിക്കുന്നത് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുമെന്നാണ്. അങ്ങനെയല്ല. തെറ്റായ ഒരു തീരുമാനമെടുത്ത് നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു തെറ്റായ പാതയിലൂടെ പോയി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടോ നിങ്ങൾക്ക് അനുഗ്രഹം ലഭ്യമാക്കാനാവില്ല. അപ്പോൾ അതിനൊരറുതി നൽകാനായി ദൈവമുണ്ട്. അവനാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്ന്. ഞാൻ പറഞ്ഞു, കർത്താവ് പകരം നൽകുന്നവനാണ്. ദാവീദിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകിയില്ലേ? വാക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ച് ആ സഹോദരനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ രാജ്യത്തു നിന്ന് മടങ്ങിപ്പോയേ പറ്റൂ. എന്നെ ഈ രാജ്യത്തു നിന്ന് അവർ പറഞ്ഞയക്കും, പിന്നെ എന്റെ ജീവിതം അത്ര തന്നെ. ഞാൻ പറഞ്ഞു, ഈ 2 ആഴ്ചയ്ക്കകം കർത്താവ് അത്ഭുതം ചെയ്യും.
അവൻ സർവശക്തനായ ദൈവമാണ്. നിങ്ങൾക്കായി ഒരു വഴി തുറക്കപ്പെടും. നിങ്ങൾ തളർന്നു പോവരുത്, ഭയപ്പെടരുത്, ധൈര്യമായിരിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കർത്താവിനെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞയച്ചു. ആ സഹോദരൻ കർത്താവിനെ അന്വേഷിച്ചു, കർത്താവിനെ വിശ്വസിച്ചു, മുറുകെ പിടിക്കുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പുതിയ വഴി കർത്താവ് തുറന്നു. വളരെ നല്ലൊരു ജോലി, മുൻപ് വാങ്ങിച്ചിരുന്നതിനേക്കാൾ അധിക ശമ്പളമുള്ള ഒരു ജോലി കിട്ടാൻ കർത്താവ് വഴി തുറന്നുകൊടുത്തു. അദ്ദേഹത്തിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ആശ്ചര്യം തോന്നി, സന്തോഷമായി. യേശു എനിക്ക് എത്ര വലിയ നന്മയാണ് ചെയ്തതെന്ന് പറഞ്ഞ് ആനന്ദ കണ്ണുനീരോടുകൂടി കർത്താവിനെ സ്തുതിച്ചു. നിങ്ങൾക്കും അവൻ ചെയ്യില്ലേ? എന്തിനാണ് ഭയപ്പെടുന്നത്? നഷ്ടപ്പെട്ട ജോലി അവൻ തിരിച്ചു നൽകും, നഷ്ടപ്പെട്ട ബിസിനസ് അവൻ തിരിച്ചു നൽകും, നഷ്ടപ്പെട്ട നിങ്ങളുടെ ആരോഗ്യം അവൻ തിരിച്ചു നൽകും, നഷ്ടപ്പെട്ട സ്വത്തുക്കളെല്ലാം അവൻ തിരിച്ചു നൽകും, നഷ്ടപ്പെട്ട ശുശ്രൂഷ അവൻ നിങ്ങൾക്ക് തിരിച്ചു നൽകും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് എന്തായിരുന്നാലും ശരി, കർത്താവ് നിങ്ങൾക്കത് തിരിച്ചു കിട്ടാൻ ഇടയാക്കും. മുൻപൊരിക്കൽ ഒരമ്മ അവരുടെ മകളെയും കൂട്ടിക്കൊണ്ട് എന്റെ അടുത്ത് വന്നു പറഞ്ഞു, എന്റെ മകൾക്ക് 3 തവണ ഗർഭം അലസിപ്പോയതാണ്. ഓരോ തവണയും കർത്താവ് അനുഗ്രഹിച്ച് ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തരുമെന്ന് വിശ്വസിച്ചു. കൃത്യമൊരു 3 മാസമാകുമ്പോഴേക്കും അവൾക്ക് ഗർഭച്ഛിദ്രമുണ്ടാകുന്നു. ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. മകളാകപ്പാടെ വിഷമിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ആ മകളോട് ഞാൻ സംസാരിച്ചു. അവൾ പറഞ്ഞു, ഓരോ തവണയും ആ പ്രത്യേക സമയം വരുമ്പോൾ ഒരു ഭയാനകമായ സ്വപ്നം വരും. ആ ഗർഭം അലസിപ്പോകും. പിശാച് അവളുടെ അനുഗ്രഹത്തെ നശിപ്പിക്കുവാനായി പ്രവർത്തിക്കുന്നു എന്നുള്ളതെനിക്കറിയുവാൻ കഴിഞ്ഞു. കർത്താവ് നൽകുന്ന ആ ഗർഭത്തിന്റെ അനുഗ്രഹത്തെ ഇല്ലാതാക്കി അവരുടെ അനുഗ്രഹത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പിശാചിന്റെ ആ പ്രവൃത്തിയെക്കുറിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞു, യേശു നമുക്ക് നിത്യജീവൻ നൽകുവാനും അനുഗ്രഹിക്കുവാനുമാണ് വന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ആ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് ഈ അനുഗ്രഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മോഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടനായ സാത്താനെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കർത്താവ് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു നൽകും, തളർന്നു പോകരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു. പിന്നീട് 4-ാമതായി കർത്താവ് അനുഗ്രഹിച്ച് നഷ്ടപ്പെട്ടത് അവൾക്ക് തിരിച്ചു നൽകി. നല്ല യോമനത്വമുള്ള ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ദൈവം നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു നൽകുമ്പോൾ സാത്താനത് തടയാനാവില്ല, മനുഷ്യർക്കത് തടയാനാവില്ല. ദുഃഖിക്കരുത്, ഭയപ്പെടുകയും അരുത്. നമുക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം പകരം നൽകുവാനാണ് അവൻ കുരിശിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവത്യാഗം ചെയ്തത്. തന്റെ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ടു, തന്റെ ശരീര സൗന്ദര്യവും അവന് നഷ്ടപ്പെട്ടു. അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചു. അവന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു. അവന്റെ സൗന്ദര്യം മുഴുവനും കുരിശിൽ നഷ്ടപ്പെട്ടു. ഇവനാണോ ആ യേശു? എത്ര സുന്ദരനായി, ഗാംഭീര്യമുള്ളവനായി, ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് അത്ഭുതം ചെയ്ത യേശുവാണോ ഇത്? ചാട്ടവാറുകൊണ്ട് അടിച്ചടിച്ച് ചിത്രവധം ചെയ്ത് അവന്റെ രൂപം തന്നെ മാറ്റിയിരിക്കുന്നു. ആ കുരിശിൽ അവന്റെ അഴകെല്ലാം നഷ്ടപ്പെട്ടു. അപമാനിതനായി അവന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെടുത്തി. എല്ലാവരും പരിഹസിക്കുന്നു, കളിയാക്കി പറയുന്നു, അവനെക്കുറിച്ച് നീചമായി സംസാരിക്കുന്നു, അപമാനിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടവനായി ആ കുരിശിൽ അവൻ തൂങ്ങിക്കിടന്നു. എന്തിനു വേണ്ടിയാണെന്നോ എല്ലാം നഷ്ടപ്പെട്ടുപോയി വേദനിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം തിരിച്ചു നൽകുന്നതിനായി അവൻ കുരിശിൽ, എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ കുരിശിൽ തൂങ്ങി മരിച്ച് 3-ാം ദിവസം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. അവൻ പറയുന്നു, എന്റെ മകനെ, എന്റെ മകളെ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ നിനക്ക് തിരികെ നൽകും. ഈ വർഷം നീ വീണ്ടും അനുഗ്രഹിക്കപ്പെടുന്ന വർഷമാണ്. ഈ വർഷം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്ന വർഷമാണ്. ഈ വർഷം നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തിരികെ ലഭിക്കും എന്ന് കർത്താവ് വാക്ക് നൽകുന്നു. വിശ്വസിക്കാമോ നിങ്ങൾ? ആ കുരിശിൽ നമുക്കായി തന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട്, തന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ട്, തന്റെ രക്തം ചൊരിഞ്ഞ്, അപമാനവും കുത്തുവാക്കുകളും സഹിച്ച്, അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ട് കുരിശിൽ കിടന്ന ആ യേശുവിനെ നിങ്ങൾ നോക്കൂ. എനിക്ക് വേണ്ടിയല്ലേ, എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാൻ വേണ്ടിയല്ലേ അങ്ങെല്ലാം നഷ്ടപ്പെട്ട് കുരിശിൽ കിടന്നത്? എനിക്കങ്ങ് വാക്ക് തന്നതുപോലെ അങ്ങ് ചെയ്യണമേ എന്ന് അപേക്ഷിക്കൂ. ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് 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 കർത്താവ് നൽകും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. പറ്റുമെങ്കിൽ മുട്ടുകുത്തി നിന്ന്, നഷ്ടപ്പെട്ട ജോലി, നഷ്ടപ്പെട്ട ബിസിനസ്, നഷ്ടപ്പെട്ട സ്വത്തുക്കൾ, നഷ്ടപ്പെട്ട ശരീര സൗഖ്യം, നഷ്ടപ്പെട്ടുപോയ നിങ്ങളുടെ അന്തസ്സും അഭിമാനവും, നഷ്ടപ്പെട്ട നിങ്ങളുടെ ബന്ധങ്ങൾ, എന്തായിരുന്നാലും ശരി, കർത്താവേ, എന്റെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകുമെന്ന് അങ്ങ് വാക്ക് തന്നിട്ടില്ലേ?
അതെനിക്കുള്ള വാഗ്ദത്തമാണ്. ഞാനത് വിശ്വസിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്ത് നൽകാനായി അങ്ങ് എല്ലാം നഷ്ടപ്പെട്ട് കുരിശിൽ കിടന്നില്ലേ? ഇപ്പോ എനിക്കത് നൽകണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾക്കത് ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ മകനു വേണ്ടി, ഈ മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിൽ കണ്ണുനീരോടെ, വേദനയോടെ, അപമാനത്തോടെ, നിന്ദയോടെ, സമ്മർദ്ദത്തോടെ, മുറിവേറ്റ ഹൃദയത്തോടെ ഈ വർഷമെങ്കിലും എനിക്കൊരു നന്മയുണ്ടാകുമോ, അനുഗ്രഹം ലഭിക്കുമോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ നോക്കണമേ, ഈ മകനെ നോക്കണമേ, മകളെ നോക്കണമേ. പകരം നൽകുമെന്ന് അങ്ങ് വാക്ക് തന്നിട്ടില്ലേ? ആ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം ഈ മക്കൾക്ക് ഉണ്ടാകുമാറാകട്ടെ. അങ്ങ് വാക്ക് തന്നതനുസരിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുമാറാകട്ടെ. ഇവർക്ക് വേണ്ടി അങ്ങ് കുരിശിൽ എല്ലാം നഷ്ടപ്പെട്ട് ജീവത്യാഗം ചെയ്തതോർത്തരുളേണമേ. അവർക്ക് നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു നൽകണമേ. കുടുംബത്തിലെ നഷ്ടപ്പെട്ട സന്തോഷം തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ട ശരീരാരോഗ്യം തിരിച്ചു നൽകണമേ. അവർക്ക് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ട ബിസിനസ് തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ട വരുമാനം തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ട സ്വത്തും വസ്തുവകകളും തിരിച്ചു നൽകണമേ. നഷ്ടപ്പെട്ട ശുശ്രൂഷ തിരിച്ചു നൽകണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിലെ അത്ഭുതം നടക്കട്ടെ. ഇന്ന് തന്നെ അതിന്റെ ഒരു സൂചന അവർക്ക് നൽകണമേ. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം യേശു എനിക്ക് തിരിച്ചു നൽകുമെന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് ഓരോ ദിവസവും അത്ഭുതം നടക്കാനും, നഷ്ടപ്പെട്ട സകല കാര്യങ്ങളും അങ്ങ് ദാവീദിന് തിരിച്ചു നൽകിയതുപോലെ അങ്ങയുടെ ഈ മക്കൾക്ക് തിരിച്ചു നൽകി അനുഗ്രഹിച്ച് സന്തോഷിപ്പിക്കണമേ. ഇന്ന് തന്നെ ഇവരൊരു അത്ഭുതം കാണട്ടെ. അതിനുള്ള ഒരു സൂചന ഇവർക്ക് നൽകി സന്തോഷിപ്പിക്കണമേ. ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടു, അത്ഭുതം ചെയ്തിരിക്കുന്നു, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകിയിരിക്കുന്നു. വിശ്വാസത്തോടുകൂടി ഞങ്ങൾ അത്ഭുതം പ്രതീക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഈ വാഗ്ദത്തം നിങ്ങൾക്കുള്ളതാണ്. ഇനി നിങ്ങൾ ദിവസവും ഈ വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നഷ്ടപ്പെട്ടതിന് പകരം നൽകുമെന്നങ്ങ് പറഞ്ഞിട്ടില്ലേ? തരേണമേ. ആ വാക്ക് നിറവേറട്ടെ. നിങ്ങൾ ഈ വാഗ്ദത്തം പറഞ്ഞ് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കും തോറും ആ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് നിങ്ങൾ കാണും. അതുകൊണ്ട് ഈ വാഗ്ദത്തം എന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ വേണ്ടി ഞങ്ങളത് ഒരു സ്റ്റിക്കറായിട്ട്, ഒരു പ്രോമിസ് കാർഡായി അച്ചടിച്ചിട്ടുണ്ട്. ബൈബിളിനുള്ളിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാം. ആ വാഗ്ദത്ത വചനം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഒട്ടിച്ചു വയ്ക്കാം. എന്തിനാണെന്നറിയാമോ? അത് വെറുതെ വെച്ചിരുന്നാൽ അനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിക്കരുത്. ആ വാഗ്ദത്ത വചനത്തെ നിങ്ങൾ വിശ്വസിക്കണം. അത് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങളത് സൗജന്യമായി അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എനിക്ക് വേണം ആ സ്റ്റിക്കർ, ആ വാഗ്ദത്ത കാർഡ് അയക്കണം എന്ന് പറയുവിൻ. സൗജന്യമായി നിങ്ങൾക്കത് അയച്ചു തരും. കർത്താവിന്റെ വാഗ്ദത്തമനുസരിച്ച് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കും. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുവിൻ. ഈ വർഷം നിറവുള്ള ഒരു അനുഗ്രഹം നിങ്ങൾ കാണുവാൻ പോകുന്നു. കർത്താവ് അതേപടി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. For further details and prayer support, contact Jesus Redeems Ministries, Nalu Mavadi, Duty Corin District, 628-211. Our phone number 04639-220022. info@jesusredeems.org. God bless you.